ചാനൽ കേരളയുടെ മണ്ഡലങ്ങളിലൂടെ ഇന്ന് എത്തി നിൽക്കുന്നത് തൃക്കാക്കര മണ്ഡലത്തിലാണ്. പുതുതായി രൂപം കൊണ്ട നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുന്ന മണ്ഡലമാണ് തൃക്കാക്കര. 2011ലാണ് തൃക്കാക്കര നിയോജക മണ്ഡലമാവുന്നത്. എറണാകുളം ജില്ലാ ആസ്ഥാനമായ കലക്ട്രേറ്റ് സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കര മണ്ഡലം പഴയ തൃപ്പൂണിത്തുറ വിഭജിച്ച രൂപം കൊണ്ടതാണ്. തൃക്കാക്കര നഗരസഭയ്ക്കൊപ്പം കൊച്ചിൻ കോർപ്പറേഷന്റെ 16 ഡിവിഷനുകൾ കൂടി അടങ്ങിയതാണ് ഈ പുതിയ മണ്ഡലം. നേരത്തെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലായിരുന്ന ചേരാനല്ലൂർ പഞ്ചായത്ത് തൃക്കാക്കരയിൽ നിന്ന് വേർപെടുത്തപ്പെട്ടതോടെ നഗരസഭാ ഡിവിഷനുകൾ അടങ്ങുന്ന മണ്ഡലം എന്ന പ്രത്യേകത കൂടി ഈ തൃക്കാക്കര മണ്ഡലത്തിനുണ്ട്. തൃക്കാക്കര നഗരസഭയിലെ 43 വാർഡുകളും കൊച്ചി കോർപ്പറേഷന്റെ 31, 33, 34 ഡിവിഷനുകളും 36 മുതൽ 51 വരെയുള്ള ഡിവിഷനുകളുമാണ് ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. ഇടപ്പള്ളി, പാലാരിവട്ടം, വെണ്ണല, പൊന്നുരുന്നി, കടവന്ത്ര, വൈറ്റില എന്നീ പ്രധാനപ്പെട്ട കോർപ്പറേഷൻ മേഖലകൾ വരുന്നതോടെ മണ്ഡലത്തിന്റെ ചിത്രം വിപുലമാവുകയാണ്. മാത്രമല്ല സാധാരണക്കാർക്കൊപ്പം തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ചേക്കേറിയ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ തൃക്കാക്കര മണ്ഡലത്തിലെ നിർണായക ഘടകങ്ങളാണ്. ആകെയുള്ള വോട്ടർമാരിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലുള്ളത്. 2016 വരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 80,346 സ്ത്രീ വോട്ടർമാരും 77,110 പുരുഷ വോട്ടർമാരും മണ്ഡലത്തിന്റെ ഭാഗധേയം നിശ്ചയിക്കാനുണ്ട്. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വികസന സ്വപ്നമായ സ്മാർട്ട് സിറ്റിയുടെ തട്ടകം കൂടിയാണ് ഈ തൃക്കാക്കര. കേരള സർക്കാരും ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടീകോം ഇൻവെസ്റ്റ്മെൻസും സംയുക്തമായി കൊച്ചിയിൽ സ്ഥാപിച്ച ഉദ്യമമാണിത്. പൊതുസ്വത്ത് അന്യാധീനപ്പെടുത്താതെ സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കാമെന്ന LDF സർക്കാരിൻ്റെ ദൃഢനിശ്ചയമാണ് സ്മാർട്ട് സിറ്റിയിലൂടെ വിജയം കണ്ടത്. കാരണം കൊച്ചി ഇൻഫോ പാർക്ക് സൗജന്യമായി വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെ കേരളത്തിന് വിരുദ്ധമായ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ടാണ് UDF സർക്കാർ സ്മാർട്ട് സിറ്റി നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അന്ന് ശക്തമായ എതിർപ്പ് മൂലം ഈ നീക്കം പൊളിക്കുകയായിരുന്നു. എന്നാൽ ഇൻഫോം പാർക്ക് പൊതുസ്വത്തായി സംരക്ഷിച്ച LDF സർക്കാർ സ്വതന്ത്രാവകാശമുള്ള ഭൂമിയിൽ വിൽപ്പനാവകാശം വേണമെന്ന ടീകോമിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല. ഒടുവിൽ സർക്കാർ നിലപാട് ടീകോമിന് അംഗീകരിക്കേണ്ടിയും വന്നു. 4.5 വർഷമായി സ്മാർട്ട് സിറ്റിക്കായി ശ്രമം തുടരുമ്പോഴും ഇതര IT പദ്ധതികൾക്കും ശക്തമായ നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കാൻ ദുബായ് കമ്പനി താൽപ്പര്യം അറിയിക്കുന്നത് 2004 നവംബർ മാസത്തിലാണ്. 2005 മെയ് 30 ഉമ്മൻചാണ്ടി സർക്കാർ കരട് കരാർ അംഗീകരിക്കുകയും ചെയ്തു. ഇൻഫോ പാർക്ക് വെറുതെ കൊടുക്കാമെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ സമ്മതിക്കുകയും ചെയ്തു. സ്മാർട്ട് സിറ്റി വരുന്നതുവരെ ഇൻഫോ പാർക്കിൽ മറ്റ് IT കമ്പനികളെ അനുവദിക്കില്ല എന്നും എറണാകുളത്തെ സമീപ പ്രദേശങ്ങളിലും ഇതര IT സംരംഭങ്ങൾ പാടില്ല എന്നും ഉമ്മൻചാണ്ടി ഒരു വ്യവസ്ഥയും ഉണ്ടാക്കി. 100 ഏക്കർ സൗജന്യമായും 136 ഏക്കർ 24 കോടി രൂപയ്ക്കും നൽകാമെന്നായിരുന്നു മറ്റൊരു വ്യവസ്ഥ. 2005 സെപ്റ്റംബർ 9 UDF സർക്കാറും ദുബായ് DIC കൊച്ചിയിൽ ധാരണാപത്രവും ഒപ്പുവെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കരാർ ഒപ്പിടാൻ UDF വൻ തിടുക്കമാണ് അന്ന് കാട്ടിയത്. 2006 മാർച്ച് 1 കരാറിന് മന്ത്രിസഭ അംഗീകാരവും നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ കരാർ ഒപ്പിടൽ മാറ്റിവെക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയെങ്കിലും സർക്കാരിൻ്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഈ നിർദ്ദേശം റദ്ദാക്കുകയായിരുന്നു. കരാറിൽ ഒപ്പിടാനുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നീക്കം അന്ന് LDF ശക്തമായി തന്നെ എതിർക്കുകയായിരുന്നു. CPIM എതിർക്കുന്നതിനാൽ കരാറിൽ ഒപ്പിടുന്നില്ല എന്ന് 2006 ഏപ്രിൽ 20 ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്തു. 33,000 പേർക്ക് തൊഴിൽ കിട്ടുന്ന സംരംഭം മുടക്കിയതിന് കേരളത്തിലെ ചെറുപ്പക്കാരോട് CPIM മറുപടി പറയേണ്ടി വരുമെന്നും CPIMനെ ജനമധ്യത്തിൽ തൊലിയൊരിച്ച് കാട്ടുമെന്നുമെല്ലാം അന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചുവെങ്കിലും ഇൻഫോ പാർക്ക് വിട്ടുകൊടുക്കുന്നതിനു പുറമെ സംസ്ഥാനത്തിൻ്റെ അന്തസ് ഉയർത്തുന്ന സുപ്രധാന വ്യവസ്ഥകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് LDF സർക്കാർ കരാറിൽ ഒപ്പുവെച്ചത്. എറണാകുളം ജില്ലയിലും പരിസരത്തും മറ്റും IT സംരംഭങ്ങൾ ആരംഭിക്കും. 10 വർഷത്തിനുള്ളിൽ 90,000 തൊഴിലവസരം. കെട്ടിടത്തിൻ്റെ 77% IT ആവശ്യങ്ങൾക്കും മാത്രം സൗജന്യമായി ഭൂമി നൽകില്ല. ചെയർമാൻ സ്ഥാനവും 2 ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സർക്കാരിന്. സർക്കാർ പ്രതിനിധി പങ്കെടുത്തില്ല എങ്കിൽ ക്വാറം തികയില്ല. 10 വർഷത്തിനകം കെട്ടിടം പൂർത്തിയാക്കിയില്ല എങ്കിൽ പദ്ധതി സർക്കാർ ഏറ്റെടുക്കും തുടങ്ങിയവയായിരുന്നു ആ പ്രധാന വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. അതേസമയം മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന 2011ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ബെന്നി ബഹനാൻ 65,854 വോട്ടുകൾ നേടിയാണ് ഇവിടെ വിജയിച്ചത്. CPIMൻ്റെ ഈ ഹസൈനാറെ പരാജയപ്പെടുത്തുകയും 22,406 വോട്ടുകളുടെ ഭൂരിപക്ഷവും അദ്ദേഹം ഇവിടെ നേടുകയുണ്ടായി.
തൃപ്പൂണിത്തുറ പോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക താല്പര്യത്തിന് വിധേയമായ മണ്ഡലങ്ങളിലൊന്നാണ് തൃക്കാക്കര. അതിനാൽ തന്നെ സുധീരന്റെ ബ്ലാക്ക് ലിസ്റ്റിലുണ്ടായിരുന്ന ബെന്നി ബഹനാനെ മാറ്റി തൃക്കാക്കര പി ടി തോമസിന് നൽകുകയായിരുന്നു 2016ൽ. എൽ ഡി എഫിന്റെ സെബാസ്റ്റ്യൻ പോളിന്റെ കടുത്ത വെല്ലുവിളി പി ടി തോമസ് അതിജീവിച്ചുവെങ്കിലും മണ്ഡലത്തിലെ ഭൂരിപക്ഷം 22,406 നിന്നും 11,996 ഇടിയുകയായിരുന്നു. അതേസമയം ഇക്കുറി മണ്ഡലത്തിൽ പോര് കടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇനിയിവിടെ പി ടിക്ക് അവസരം കൊടുക്കരുതേ എന്ന് അദ്ദേഹത്തിന് ഒപ്പമുള്ളവർ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തൃക്കാക്കര മണ്ഡലത്തിൽ പി ടി തോമസിനെ ഇനി മത്സരിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ട ഡി സി സി ഭാരവാഹികളും ബ്ലോക്ക് ബൂത്ത് കമ്മിറ്റി ഭാരവാഹികളുമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഹൈക്കമാൻഡിനും കെ പി സി സി നേതൃത്വത്തിനും ഇത് സംബന്ധിച്ച നിവേദനവും നൽകിക്കഴിഞ്ഞു. 35 നേതാക്കൾ ഒപ്പിട്ട നിവേദനത്തിൽ പി ടി തോമസ് മണ്ഡലത്തിൽ തോൽക്കുമെന്നതിന് 15 കാരണങ്ങളും ഇവർ നിരത്തുന്നുണ്ട്. അതായത് ഇടപ്പള്ളി അഞ്ചുമനയിലെ റിയൽ എസ്റ്റേറ്റ് കള്ളപ്പണം ഇടപാടിൽ വിജിലൻസ് നടത്തുന്ന അന്വേഷണം, തോട് നികത്തിയ സംഭവത്തിലെ വിജിലൻസ് കേസ് തുടങ്ങിയ കാരണങ്ങളാണ് പി ടി തോമസിനെതിരെ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. കമ്മിറ്റി ഭാരവാഹികളെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാൻ എംഎൽഎ നീക്കം നടത്തുകയാണ്. പ്രാദേശിക പാർട്ടി പ്രവർത്തകരെ അവഗണിക്കുന്നുവെന്നും നിവേദനത്തിൽ ആരോപിക്കുന്നു. ഇടുക്കിയിൽ നിന്നുള്ളവരാണ് എംഎൽഎ ഓഫീസ് നിയന്ത്രിക്കുന്നത്. മണ്ഡലത്തിൽ കാര്യമായ വികസനമൊന്നുമില്ല. ബെന്നി ബഹനാൻ 20,000 വോട്ടിന് വിജയിച്ച മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം 20,000 വോട്ട് മാത്രമാണ് ഭൂരിപക്ഷം. പി ടി തോമസിനോടുള്ള എതിർപ്പാണ് ഈ വോട്ട് ചോർച്ചയ്ക്ക് കാരണമെന്നും നിവേദനത്തിൽ പറയുന്നു. എന്നാൽ താൻ തൃക്കാക്കരയിൽ തന്നെ മത്സരിക്കുമെന്നാണ് നേരത്തെ പി ടി തോമസ വ്യക്തമാക്കിയത്. എംഎൽഎയെ ഇത്തവണ ഇടുക്കിയിലേക്ക് മത്സരിപ്പിക്കണമെന്ന് പാർട്ടിയിൽ നിന്നും ആവശ്യമുയർന്നപ്പോഴായിരുന്നു ഇത് തള്ളിക്കൊട്ട പി ടി തോമസിൻ്റെ പ്രതികരണം വന്നത്. ഇടുക്കിയിലേക്കില്ല എന്നും തൃക്കാക്കരയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുമായിരുന്നു പി ടി തോമസ് പറഞ്ഞത്. എന്നാൽ ഇക്കാര്യത്തിൽ കെ പി സി സി തീരുമാനം അംഗീകരിക്കുമെന്നും പി ടി തോമസ് പറഞ്ഞിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ വലിയ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല എങ്കിലും ഇടതിനെന്തുകൊണ്ടും അനുകൂല സാഹചര്യം തന്നെയാണിവിടെ.